ഡിസംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത് കോമ്രഡ് മിഡിക്ക് വേണ്ടി വാർത്താ വിചാരം അവതരിപ്പിക്കുന്നത് വിജിതാ ക്രാക്കർ സാഹിത്യകാരൻ യു എ ഖാദർ അന്തരിച്ചു മലയാളിയെ മോഹിപ്പിച്ച തൃക്കോട്ടൂർ പെരുമ മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ യു എ ഖാദർ എൺപത്തിയഞ്ച് വയസ്സ് അന്തരിച്ചു ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു തിറ്റാണ്ടോളം നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമെല്ലാമായി മലയാളത്തിൻ്റെ സാംസ്കാരിക ഭൂമിയിൽ നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു ഖാദർ ദേശാതിർത്തികൾക്കും ഭാഷാതിർത്തികൾക്കും ആദർശവിശ്വാസാതിർത്തികൾക്കും പൗരത്വ നിയമങ്ങൾക്കും വിലക്കാനാവാത്ത വിസ്മയമായിരുന്നു യു എ ഖാദർ എന്ന ബഹുമുഖ പ്രതിഭ കേരളീയർക്ക് വാക്സിൻ സൗജന്യമായി നൽകും ആരിൽ നിന്നും കാശ് ഈടാക്കില്ല മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന കോവിഡ് വാക്സിൻ സൗജന്യമായിട്ടായിരിക്കുമെന്നും ആരിൽ നിന്നും പണം ഈടാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എത്ര കണ്ട് വാക്സിൻ ലഭ്യമാകുമെന്നത് ചിന്തിക്കേണ്ടതാണ് എന്നാൽ കേരളത്തിൽ നൽകുന്ന വാക്സിൻ സൗജന്യമായിട്ടായിരിക്കും ആരിൽ നിന്നും കാശ് ഈടാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞു വംശമറ്റു എന്ന് കരുതിയ ഹിമാലയൻ കാട്ടാടിനെ വീണ്ടും കണ്ടെത്തി വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ ഹിമാലയൻ സെറോ എന്ന കാട്ടാടിനെ ഹിമാചൽ പ്രദേശിലെ സ്പിതി താഴ്വരയിൽ വീണ്ടും കണ്ടെത്തി ആടിൻ്റെയും മാനിൻ്റെയും രൂപം ഇടകലർന്ന ജീവിയാണിത് ഇൻഡോ ടിബറ്റൻ അതിർത്തിക്ക് സമീപമുള്ള മേഖലയിൽ ഹിമാലയൻ സിറോയെ കണ്ടെത്തുന്നത് ആദ്യമായാണ് കുറച്ചു വർഷം മുമ്പ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കിലാണ് ഈ മൃഗത്തെ ഇതിനു മുമ്പ് കണ്ടത് പിന്നീട് ഹിമാലയൻ സെറോ ദേശീയ ഉദ്യാനത്തിലോ സ്ഥിതിയിലെ മറ്റു പ്രദേശങ്ങളിലോ കാണപ്പെട്ടിട്ടില്ല എന്നാണ് ഔദ്യോഗിക സൂചന യു എസിൽ കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് നാളെ മുതൽ കോവിഡ് മൂലം മൂന്ന് ലക്ഷം പേർ മരിച്ച യു എസിൽ നാളെ മുതൽ ഫൈസർ വാക്സിൻ കുത്തിവയ്പ്പ് തുടങ്ങും സൗജന്യമായാണ് വിതരണം അടിയന്തര സാഹചര്യം പരിഗണിച്ച് വാക്സിന് യു ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ താൽക്കാലിക അനുമതി നൽകി തീരുമാനം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു പതിനാറ് വയസ്സിൽ കൂടുതലുള്ളവർക്ക് നൽകാൻ അനുമതി ഉണ്ടെങ്കിലും തുടക്കത്തിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്കേ നൽകൂ ഒഡീഷയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച് തുടർച്ചയായ രണ്ടാം വിജയം സ്വന്തമാക്കി ഗോവ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആവേശകരമായ മത്സരത്തിൽ ഒഡീഷ എഫ് സിയെ എതിരില്ലാതെ ഒരു ഗോളിന് കീഴടക്കി സീസണിലെ രണ്ടാം ജയം സ്വന്തമാക്കി എഫ് ഗോവ സൂപ്പർ താരം ഇഗോർ അങ്കുളോയാണ് ടീമിനായി വിജയ ഗോൾ നേടിയത് ഈയൊരു വിജയത്തോടെ തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ വിജയിച്ച് ഗോവ ടൂർണമെന്റിലേക്ക് തിരിച്ചു വന്നു എന്നാൽ മറുവശത്ത് ഒഡീഷയ്ക്കാകട്ടെ അഞ്ച് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടും ആദ്യ വിജയം നേടാനായില്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ഒഡീഷയെ ഭാഗ്യം തുണച്ചില്ല മികച്ച പ്രകടനം പുറത്തെടുത്ത ഗോവയുടെ ഓർട്ടിസാണ് ഇന്നലത്തെ മത്സരത്തിലെ ഹീറോ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് ഫിഫ ബെസ്റ്റ് അന്തിമ പട്ടികയിൽ ക്രിസ്ത്യാനോ മെസ്സി ലെവൻഡോഫ്സ്കി കഴിഞ്ഞ സീസണിലെ മികച്ച ഫുട്ബോൾ താരത്തെ കണ്ടെത്താനുള്ള ഫിഫയുടെ ചുരുക്ക പട്ടികയായി ഫിഫ ബെസ്റ്റിനായുള്ള അവസാന പേരുടെ ലിസ്റ്റ് ചുരുക്കി മികച്ച മൂന്ന് താരങ്ങൾ ഉൾപ്പെട്ട അന്തിമ പട്ടികയാണ് ഇപ്പോൾ ഫിഫ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുവെൻഡസിന്റെ പോർച്ചുഗൽ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബാഴ്സലോണയുടെ അർജന്റീന താരം ലയണൽ മെസ്സി ബയൺ മ്യൂണിക്കിന്റെ പോളണ്ട് താരം റോബോർട്ടോ ലെവൻഡോഫ്സ്കി എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയത് ഡിസംബർ പതിനേഴിന് ജേതാവിനെ പ്രഖ്യാപിക്കും ആരാധകരുമില്ല ഗോളുമില്ല യുണൈറ്റഡ് സിറ്റി പോരാട്ടം സമനിലയിൽ ചെൽസിക്ക് തോൽവി ആരാധകർ ഏറെ ഉറ്റുനോക്കിയ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ ഡർബിയിൽ സിറ്റിയെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് യുണൈറ്റഡ് ഈ സമനിലയോടെ യുണൈറ്റഡ് എട്ടാം സ്ഥാനത്തേക്ക് വീണു പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത് പോയിൻ്റാണ് യുണൈറ്റഡിനുള്ളത് ഇത്രയും മത്സരങ്ങളിൽ നിന്നും പത്തൊമ്പത് പോയിന്റുള്ള സിറ്റി ഒൻപതാം സ്ഥാനത്താണ് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായതിന്റെ ക്ഷീണം തീർക്കാനായി സ്വന്തം തട്ടകയായ ഓൾഡ് ട്രാൻഫോർഡിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഇറങ്ങിയ യുണൈറ്റഡ് നിറമങ്ങിയ പ്രകടനമാണ് പുറത്തെടുത്തത് സിറ്റിയും മോശം പ്രകടനമാണ് പുറത്തെടുത്തത് ഇരു ടീമുകൾക്കും അവസരങ്ങൾ കാര്യമായി സൃഷ്ടിക്കാനായില്ല ആരാധകർക്ക് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല പ്രീമിയർ ലീഗിൽ തുടർച്ചയായി മത്സരങ്ങളിൽ ജയിച്ചുവന്ന ചെൽസിയെ എതിരില്ലാതെ ഒരു ഗോളിന് എവർട്ടൺ കീഴടക്കി ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് സിഗ്യൂറോസനാണ് എവർട്ടണിൻ്റെ വിജയഗോൾ നേടിയത് ഈ തോൽവിയോടെ ചെൽസി പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് തുടരുന്നു മാഡ്രിഡിലെ വൻബന്മാർ റയൽ തന്നെ അത്ലറ്റിക്കോയെ കീഴടക്കി സിതാനും സംഘവും ലാ ലിഗയിലെ മാഡ്രിഡ് ഡെർബിയിൽ അത്ലറ്റിക്കോയെ വീഴ്ത്തി റയൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് റായൽ മഡ്രിഡ് അത്ലറ്റിക്കോ മഡ്രിഡിനെ തോൽപ്പിച്ചത് ലാസെമെറോ പതിനഞ്ചാം മിനിറ്റിൽ റയലിനായി ആദ്യ ഗോൾ നേടിയപ്പോൾ അറുപത്തിമൂന്നാം മിനിറ്റിൽ ജാൻ ഒബ്ലക് നേടിയ സെൽഫ് ഗോളും റയലിന് തുണയായി പരാജയമറിയാതെ സീസണിൽ ഇതുവരെ മുന്നേറിയ അത്ലറ്റിക്കോയുടെ യാത്ര ഇതോടെ അവസാനിച്ചു തോറ്റെങ്കിലും പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയാറ് പോയിന്റോടെ അത്ലറ്റിക്കോ തന്നെയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് ഈ വിജയത്തോടെ റയൽ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്തി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിമൂന്ന് പോയിന്റാണ് റയലിനുള്ളത് കോച്ച് സിതാന ഏറെ ആശ്വാസം പകരുന്ന പ്രകടനമാണ് റയൽ കാഴ്ചവെച്ചത് ശാരീരിക ക്ഷമത തെളിയിച്ച രോഹിത്തിന് വീണ്ടും പരീക്ഷണം ഏഷ്യ ക്രിക്കറ്റ് അക്കാദമിയുടെ കീഴിൽ ശാരീരിക ക്ഷമത തെളിയിച്ച ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ രോഹിത് ശർമ്മയ്ക്ക് വീണ്ടും പരീക്ഷണം ഫിറ്റ്നസ് ടെസ്റ്റിൽ ജയിച്ച് ഓസ്ട്രേലിയയിലേക്ക് പറക്കാനൊരുങ്ങുന്ന രോഹിത്തിന് വീണ്ടും ശാരീരിക ശാരീരികക്ഷമത തെളിയിക്കേണ്ടിവരും ഐഎസ്എല്ലിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു പോരാട്ടം ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ്സി പോരാട്ടം ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് ആരംഭിക്കും ഗോവയിലെ ഫത്താർട്ടോ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക സീസണിൽ ഇതുവരെ വിജയം നേടാൻ കഴിയാത്ത ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ജീവൻ മരണ പോരാട്ടമാണ് നാല് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ രണ്ട് സമനിലയും രണ്ട് തോൽവികളുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിലുള്ളത് ഉത്തരം രണ്ട് പോയിന്റ് മാത്രമുള്ള ടീം പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് അവസാന മത്സരത്തിൽ ഗോവയോട് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോറ്റതിനു ശേഷമാണ് മഞ്ഞപ്പട ഇന്ന് കളിക്കാനിറങ്ങുന്നത് മറുവർഷത്തെ ഈ സീസണിൽ തോൽവി വഴങ്ങാതെയാണ് സുനിൽ ഛേത്രി നയിക്കുന്ന ബംഗളൂരു ഇന്നിറങ്ങുന്നത് നാല് മത്സരങ്ങളിൽ നിന്നും ഒരു ജയവും മൂന്ന് സമനിലയുമുള്ള ബംഗളൂരു പട്ടികയിൽ അഞ്ചാമതാണ് അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനോട് സമനില വഴങ്ങിയതിനു ശേഷമാണ് ടീം മഞ്ഞപ്പടയെ നേരിടുന്നത്